നമസ്കാരം. ഇന്ന് നമ്മുടെ രാജ്യത്തെ ചില ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരുന്നു. 6 സംസ്ഥാനങ്ങളിലായി 7 നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് ഇന്ന് പുറത്തു വന്നത്. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് അതിൻ്റെ ഫലം പുറത്തു പറയുമ്പോൾ വലിയ ആവേശമൊന്നും കണ്ടില്ല. അതിൻ്റെ കാരണം 6 വ്യത്യസ്ത സംസ്ഥാനങ്ങളിലായിട്ട് നടന്ന 7 സീറ്റിലേക്ക്, അതായത് നിയമസഭാ സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ അതിൽ 4 BJP ജയിച്ചത്. അതാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് ഒരു തണുപ്പം മട്ട്. 3 സിറ്റിംഗ് സീറ്റ് നിലനിർത്തി എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് കൂടി പിടിച്ചെടുക്കുകയുണ്ടായി. അപ്പോൾ കോൺഗ്രസിൻ്റെ യുവരാജാവ് എന്നിപ്പോഴും വിളിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അങ്ങനെ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇതൊന്നും ഈ ഇന്ത്യയിലെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം പോലും. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ ജയിക്കുകയുണ്ടായി. അവരുടെ ഭർത്താവായിരുന്നു അവിടുത്തെ മുൻ MLA. ആൾ മരിച്ചപ്പോൾ പകരം ഭാര്യയാണ് അവിടെ മത്സരിച്ചത്. BJP സ്ഥാനാർത്ഥി അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരുന്നു. ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിജയം തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചാവാം അവർ അത് പിൻവലിച്ചത്, സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. NCPയും ഈ ശിവസേനയുമൊക്കെ ഇവരെ പിന്തുണച്ചിരുന്നു. അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിൽ അവർ ജയിച്ചത്. അതുമാത്രമാണ് ഉദ്ധവ് താക്കറേക്ക് ഒരു ആശ്വാസമായിട്ടുള്ളത്. മറ്റിടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ അദംപൂർ BJP പിടിച്ചെടുത്തു എന്ന വാർത്തയാണത്. ഹരിയാനയിലെയാണ്. അതേപോലെ തന്നെ ബീഹാറിലെ RJDയുടെ സിറ്റിംഗ് സീറ്റ് അവർ തന്നെ നിലനിർത്തി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതേപോലെ തന്നെ ഉത്തർപ്രദേശിലെ BJPയുടെ സിറ്റിംഗ് സീറ്റായ ഗോരഖ്നാഥ് അവർ നിലനിർത്തിയിട്ടുണ്ട്. ഗോരഖ്നാഥിലെ BJP MLA അരവിന്ദ് ഗിരിയുടെ വിയോഗത്തെ തുടർന്നായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അരവിന്ദ് ഗിരിയുടെ മകൻ അമൻ ഗിരിയെ രംഗത്തിറക്കി പ്രചരണം കുളിപ്പിച്ച BJP വിജയം നേടുകയായിരുന്നു. 34,298 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ സമാജ്വാദി പാർട്ടിയുടെ വിനോദ് തിവാരിയെ പരാജയപ്പെടുത്തിയത്. ബീഹാറിൽ 2 ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ സിറ്റിംഗ് സീറ്റുകൾ BJP ഒരെണ്ണവും RJDയും അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി. ശരിക്കും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് തെലങ്കാനയിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. തെലങ്കാനയിൽ BJPക്ക് അത്രമേൽ സ്വാധീനമൊന്നും ഇല്ലാത്ത ഒരിടമാണ്. പക്ഷേ അവിടെയുള്ള ഭരണകക്ഷിയോട് ഒപ്പത്തിനൊപ്പം മത്സരിച്ചു. അവസാന നിമിഷമാണ് BJP അവിടെ പരാജയപ്പെടുകയുണ്ടായത്. തെലങ്കാനയിലെ മനുഗോഡയിലായിരുന്നു ഈ BJPയും TRSമായിട്ടുള്ള ഈ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്നത്. ഒഡീഷയിൽ ദാംനഗറിൽ BJP നേതാവ് വിഷ്ണു ചരൺ സേതിയുടെ മരണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കായി രംഗത്തിറങ്ങിയ മകൻ സൂര്യവംശി സുരജ് വിജയിച്ചു. 9,881 വോട്ടുകൾക്കാണ് സൂര്യവംശി വിജയിച്ചത്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിൽ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ കോൺഗ്രസ് MLA കുൽദീപ് ബിഷ്ണോയി രാജിവെച്ചിട്ട് BJPയിൽ ചേർന്നതിന് പിന്നാലെയാണ് അവിടെ അദംപൂർ എന്ന സ്ഥലത്ത് തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത്. 16,606 വോട്ടിനാണ് അദംപൂരിൽ കുൽദീപ് ബിഷ്ണോയുടെ മകനും BJP സ്ഥാനാർത്ഥിയുമായ ഭവ്യ ബിഷ്ണോയുടെ വിജയം. പിതാവ് രാജിവെച്ചിട്ട് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ചേർന്നു. പകരം അദ്ദേഹം BJPയിൽ നിന്ന് മത്സരിക്കുകയല്ല ചെയ്തത്, അദ്ദേഹത്തിൻ്റെ മകനാണ് മത്സരിച്ച്. എന്നിട്ടും മകൻ BJPക്ക് വേണ്ടിയിട്ട് അവിടെ വിജയിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പുറത്തു വന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ 7-4 BJP ജയിച്ചു. അതിൽ 3 സിറ്റിംഗ് സീറ്റ് ജയിച്ചു. 1 കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. കോൺഗ്രസ് MLAയെ രാജിവെച്ചു. BJPയിലെത്തി ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ BJPക്ക് വേണ്ടി മത്സരിച്ചു. അവിടെ ജയം പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്ഥിതി, ഇന്ത്യയിലെ ഇന്നത്തെ കോൺഗ്രസിൻ്റെ സ്ഥിതി ഓരോ ദിവസം കഴിയുന്തോറും വളരെ മോശമായി വരുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അതുകൊണ്ടൊക്കെയാവാം ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒരു തണുപ്പം മട്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.